Next, we have to discuss Avogadro's law. What is Avogadro's law? Avogadro's law states that at constant temperature and pressure, the volume of a gas is directly proportional to the number of moles of the gas present. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആ ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസിന് പ്രൊപ്പോർഷണലായിരിക്കും. അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് വി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എൻ എഴുതാം. അപ്പോൾ വി ബൈ എൻ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇതാണ് അവോഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. നമുക്കറിയാം വൺ മോൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾ, വൺ മോൾ ഓഫ് ഗ്യാസ് ഇല്ലെ എത്ര മോളിക്യൂൾ കണ്ടെയ്ൻ ചെയ്യുന്നതിന് വൺ മോൾ ഇസ് ഈക്വൽ ടു 6.022 ഇൻറ്റു 10^23. ദെൻ വാട്ട് ഈസ് മോളാർ വോളിയം? പഠിച്ചതാണ്. മോളാർ വോളിയം എന്ന് പറഞ്ഞാൽ ദ വോളിയം ഓക്യുപ്പൈഡ് ബൈ വൺ മോൾ ഓഫ് എനി ഗ്യാസ്, അതാണ് മോളാർ വോളിയം എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് എസ് ടി പി എന്ന് പറയും, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ 0°C അല്ലെങ്കിൽ 273 K. പ്രഷർ എന്ന് പറയുന്നത് 1 atm ആണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം എക്സ്പെരിമെൻറ്റ് ഷോസ് ദാറ്റ് ദ മോളാർ വോളിയം ഓഫ് അൻ ഐഡിയൽ ഗ്യാസ് അറ്റ് എസ് ടി പി ഇസ് ഈക്വൽ ടു 22.414 ലിറ്റർ. എസ് ടി പിയിലെ മോളാർ വോളിയം, എല്ലാ ഗ്യാസസിൻ്റെയും മോളാർ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 22.414 ലിറ്റർ ആണ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അത് സ്റ്റേറ്റ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു മിക്സ്ചർ കൺസിഡർ ചെയ്യുക, അതിലൊരു ബഡ് ഗ്യാസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പി ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു പി വൺ പ്ലസ് പി ടു പ്ലസ് പി ത്രീ എക്സെട്രയാണ്. ഓ പി എന്താ പി വൺ എന്ന് ഒരു കണ്ടെയ്നറിൽ മിക്സ്ചർ ഓഫ് ഗ്യാസസ് എന്തെന്ന് വിചാരിക്കാം. വൺ ടു ത്രീ ഫോർ എക്സെട്ര അങ്ങനെ പറഞ്ഞിട്ട് ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഉണ്ട്. ഈ കണ്ടെയ്നറിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അതാണ് ഈ പി എന്ന് പറയുന്നത്. എന്തിന് ഈക്വലാണ്? സം ഓഫ് ദി പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ദി ഓൾ ഗ്യാസസ്, അതായത് ഇതിലെ ഓരോ ഗ്യാസും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ സമ്മിന് ഈക്വലായിരിക്കും ഈ ഒരു ഗ്യാസ് മിക്സ്ചറിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അതാണ് ഡാൾട്ടൺസ് ലോ പറയുന്നത്. അത് സ്റ്റേറ്റ് ചെയ്യുന്നത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ പ്രഷർ ഓഫ് എ മിക്സ്ചർ ഓഫ് ഗ്യാസസ് is equal to the sum of the partial pressures of the constituent gases. ഓരോ ഗ്യാസും എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ സം ആയിരിക്കും ആ ടോട്ടൽ മിക്സ്ചറിൻ്റെ പ്രഷർ എന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ഇൻഡിവിജ്വൽ ഗ്യാസസ്. അതിനെ ഡിഫൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ദ പ്രഷർ ദ ഗ്യാസ് വുഡ് എക്സേർട്ട് ഇഫ് ഇറ്റ് എലോൺ ഓക്യുപ്പൈഡ് ദ ഹോൾ വോളിയം ഓഫ് ദ മിക്സ്ചർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ. അപ്പോൾ ഇത് ഒറ്റക്കാണ് ഇതിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പി വൺ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഫസ്റ്റ് കമ്പോണൻ്റ് ആണ് അല്ലേ. അപ്പോൾ പി വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പി വൺ മാത്രം ഈ ഒരു കണ്ടെയ്നറിൽ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ അത് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് എന്ത്? പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത്.
എത്രത്തോളം കമ്പോണൻസ് ഉണ്ടോ അതിൻ്റെയൊക്കെ പാർഷ്യൽ പ്രഷറിൻ്റെ സം ആയിരിക്കും ആ മിക്സ്ചറിൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. അതാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് എന്ന് പറയുന്നത്. ഇനി പി ഐ പാർഷ്യൽ പ്രഷർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? പി ഐ അതായത് ഐത്ത് കമ്പോണൻറ്റിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എക്സൈ പി ആണ്. എക്സൈ എന്ന് പറഞ്ഞാൽ എന്താ? എക്സൈ മീൻസ് മോൾ ഫ്രാക്ഷൻ ആണ്. മോൾ ഫ്രാക്ഷൻ മോൾ ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇത്രയാണ് ഫോർ ലോസ് പറയുന്നത്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ, ഡാൾട്ടൻസ് ലോ ഓഫ് പാർഷ്യൽ